ഹായ് ഫ്രണ്ട്സ്, ഹാൻവി കാപ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരളത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുടംകുലിക്ക് സോഡ അല്ലെങ്കിൽ കുടംകുലിക്ക് സർബത്ത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിന്ന് തണ്ണിമത്തൻ, മാതളം, ഓറഞ്ച് എന്നിങ്ങനെ മൂന്ന് ഫ്ലേവറിലാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കുടംകുലിക്ക് എങ്ങനെ ഉണ്ടാകുന്നത് ടേസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മാതളം മുറിച്ച് മിക്സിയിലടിച്ച് ഇതിൻ്റെ നീര് മാത്രം എടുത്ത് വയ്ക്കാം. നമുക്ക് ഓറഞ്ച് തൊലിച്ചിട്ട് ഇത് മിക്സിയിലടിച്ചതിൻ്റെ നീരെടുത്ത് വയ്ക്കാം. അടുത്ത് നമുക്ക് തണ്ണിമത്തം മുറിച്ചെടുക്കാം. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെയും നീരെടുത്ത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ കുടംകുലിക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാതളം, തണ്ണിമത്തൻ, ഓറഞ്ച് മൂന്ന് ഫ്ലേവർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആറ് കുടത്തിലായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കുടത്തിൽ ഒരു ഫ്ലേവർ, രണ്ട് കുടത്തിൽ ഒരു ഫ്ലേവർ, ഇനിയൊരു രണ്ട് കുടത്തിൽ ഇനിയൊരു ഫ്ലേവർ ഉണ്ടാക്കിയിട്ട് മൂന്ന് ഫ്ലേവർ ഉണ്ടാക്കി നമുക്ക് കുടിച്ച് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് കുടത്തിൽ മാതളത്തിൻ്റെ ഫ്ലേവർ നമുക്ക് കുടംകുലിക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് സർബത്തിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഓരോ നാരങ്ങ പിഴിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത കുടത്തിലേക്കും കൂടിയിട്ട് നമുക്ക് നാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഐസ് കട്ട ചേർത്ത് കൊടുക്കാം. നമ്മൾ മാതളം ഫ്രിഡ്ജിൽ ജ്യൂസ് അടിച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോഡ ചേർക്കാം. നമ്മുടെ അനാർ കുടംകലക്ക് റെഡിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സോഡ ചേർത്ത് കൊടുക്കാം ഇതിലേക്കും കൂടെ. ഇപ്പോൾ മാതളത്തിൻ്റെ കുടംകലക്ക് റെഡിയായിട്ട് വരുന്നുണ്ട്. പതഞ്ഞ് നല്ല ഭംഗിയായിട്ട് റെഡിയായിട്ടുണ്ട്. അടുത്തത് നമ്മൾ അടുത്ത രണ്ട് കുടത്തിൽ തണ്ണിമത്തൻ ഫ്ലേവറിലുള്ള കുടംകുലിക്ക് ഉണ്ടാക്കാം. സർബത്ത് എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് വലിയ കുടമായതുകൊണ്ട് നമ്മളത് എല്ലാവരും കൂടി, നമ്മൾ നാലഞ്ച് പേരും കൂടിയിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് വലിയ കുടത്തിലായിട്ട് കലക്കിണ്ട്. അപ്പോൾ ഇതിലേക്ക് നാരങ്ങ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോഡ വീണ്ടും ഒഴിക്കാം. തണ്ണിമത്തൻ്റെ കുടംകുലിക്ക് അതും പതഞ്ഞു വന്നിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഐസ് കട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സോഡ ഒഴിച്ചു കൊടുക്കാം. ഓറഞ്ചിൻ്റെ കുടംകുലുക്കി ഇതാ പതഞ്ഞ് റെഡിയായി അടിപൊളിയായി വന്നിട്ടുണ്ട്. അടുത്തതിലും കൂടെ സോഡ ഒഴിച്ചു കൊടുക്കാം. അതും റെഡിയായി വന്നിട്ടുണ്ട് സൂപ്പറായിട്ട്. അപ്പോൾ കുടംകുലുക്കി അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ കുടംകുലുക്കിയൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണ്ണിമത്തം ഫ്ലേവർ, ഓറഞ്ച് ഫ്ലേവർ, മാതളം ഫ്ലേവറിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൂട്ടുകാരുമായിട്ട് കുടിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഫ്ലേവറിലുള്ള കുടംകുലുക്കി നമ്മളെല്ലാവരും കൂടിയിട്ട് കുടിക്കാൻ പോവാണ്. അപ്പോൾ കുടിച്ചിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. റെഡി അല്ലേ? എടുത്തോ, ഓരോന്നിടന്ന് എടുത്തോ. ഇത് ഞാനെടുത്തത് തണ്ണിമത്തനാണ് കേട്ടോ. ഞങ്ങളെടുത്തത് ഇപ്പോൾ അനാറാണ്. മാതളം, മാതളം അല്ലേ? അതെ, ഞാൻ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. മാതളം. അപ്പോൾ കുടിച്ച് നോക്കാം കേട്ടോ. നന്നായിട്ട് അടിപൊളി, സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരാൾക്ക് ഇത് മുഴുവനും കുടിക്കാൻ പറ്റില്ല, അത് വലിയ കുടത്തിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് കുടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ഞങ്ങളത് എല്ലാം മാറി മാറി ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാനിതിന് ഓറഞ്ച് കുടിച്ച് നോക്കാം, അതെങ്ങനെയുണ്ട് നോക്കാം. നന്നായിട്ട് കേട്ടോ, കുടം കുടിക്കുന്ന നന്നായിട്ട്. ഈ സർബത്തിൻ്റെ എസൻസിനെയും നന്നായിട്ടുണ്ടല്ലോ. പ്രശാന്ത് എങ്ങനെയുണ്ട്? എല്ലാം എല്ലാം നന്നായിട്ടുണ്ട് തോന്നുന്നു. ഇനി ഞാൻ കുടിക്കാൻ നോക്കുന്നത് മാത്രം മാത്രം. എല്ലാം ഉഷാറുണ്ടോ? നന്നായിട്ട് പറയാതെ വയ്യ. അപ്പോൾ ട്രെൻഡിങ് ആവാൻ അതിന് കാരണമുണ്ടാവും. ഇപ്പോൾ മൺചട്ടിയിൽ കലക്കിയിട്ട് ഈ ടേസ്റ്റിൽ കുടിക്കുമ്പോൾ എന്തായാലും അത് ട്രെൻഡിങ് തന്നെയാണ്. നിങ്ങൾ കുടിച്ച അഭിപ്രായമൊക്കെ നന്നായിട്ടുണ്ടോ? എല്ലാം നന്നായിട്ടുണ്ടോ? അടിപൊളിയുണ്ട് അല്ലേ. അപ്പോൾ കുടിക്കാൻ എന്തായാലും ഈ വേനൽ ചൂട്ടിൽ എല്ലാവർക്കും കുടിക്കാൻ തോന്നും, നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ടേസ്റ്റ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് കുടിച്ച് നോക്കുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.